ഏറ്റവും മെസ്സിഗായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. എൻ്റെ സഹോദരങ്ങളെ, സുഖമാണല്ലോ അല്ലേ? പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥനയിലുണ്ട് കേട്ടോ. എന്ത് വിഷമം ഉണ്ടെങ്കിലും സങ്കടപ്പെടരുത്, ഈശോ ഇടപെടും. ഇതിനു മുമ്പ് എത്രയോ കാര്യത്തിൽ ഈശോ ഇടപെടും, പിന്നെ വിഷമിക്കാതിരിക്കുക. ക്രിസ്മസിന് വേണ്ടി ഒരുക്കമൊക്കെ നന്നായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? കുഞ്ഞുങ്ങളെ, ക്രിസ്മസിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങണം കേട്ടോ. കുഞ്ഞുങ്ങളെ, പറയുന്നത് കേൾക്കണ്ടോ? ഉണ്ണീശോയെ സ്വീകരിക്കാൻ വേണ്ടി ഉണ്ട്, പിന്നെ നന്നായിട്ട് ഒരുങ്ങണം. പുൽക്കൂടൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഇപ്പം തന്നെ നേരത്തെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ തുടങ്ങണം. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറഞ്ഞ് ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്, ഈ വീഡിയോ ടോക്ക് 10,000-ലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യുന്നവർ, യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നവർ, ഡൗൺലോഡ് ചെയ്തെടുത്ത് വാട്സപ്പായിട്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് ശരിക്കും ലക്ഷങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾ പൗലോസിലേ പറയുന്നത് പോലെ എൻ്റെ കൂട്ടുവേലക്കാരാണ്, സുവിശേഷ വേല നിങ്ങൾ സഹകാരികളാണ്. എനിക്ക് എന്ത് കൃപ കിട്ടിയാലും കർത്താവ് അതിൻ്റെ ഓഹരി നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, വെറുതെ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, കുറവിലങ്ങാട് വണ്ട കേട്ടോ, ഇതേ വെള്ളിയാഴ്ച രണ്ടാം വെള്ളിയാഴ്ച അടുത്ത ദിവസമാണ്. അപ്പം നിങ്ങൾ വൈകുന്നേരത്തേക്ക് എത്തണം കേട്ടോ. അതിൻ്റെ കാർഡൊക്കെ ഞാൻ ഇന്ന് ഒന്ന് പിന്നെ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം കേട്ടോ. ഡൗൺലോഡ് ചെയ്തൊക്കെ അയക്കുകയൊക്കെ ചെയ്യാം. നമുക്കൊരു നന്മവിന് ചെല്ലി പ്രാർത്ഥിക്കാം. ദൈവമേ, വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ടെന്ന് പറയുന്നത്, തെറ്റ് സംഭവിച്ചോ പരിഹാരമുണ്ട്, സംഭവിച്ചോ വിഷമിക്കണ്ട. ജെറമിയ പ്രവചനം 44:10 തിരുവചനമാണ്. അവരുടെ കർത്താവ് വേദനയോടെ പറഞ്ഞൊരു കാര്യം എന്നറിയോ, അവരിന്ന് അവരെ അനുദപിച്ചില്ല. അവർ ഭയപ്പെടുകയോ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയോ ചെയ്തില്ല എന്ന് വചനം പറഞ്ഞ് വെളിപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ മാനുഷികമായിട്ട് മനുഷ്യരാണ്, ബലഹീനതകളുണ്ട്, തെറ്റ് സംഭവിക്കും, പോരായ്മ സംഭവിക്കും, വീഴ്ചകളുണ്ടാകും. അതിനകത്ത് വിഷമിക്കരുത്, അതിനകത്ത് ഒരു കുഴപ്പമില്ല. അത് പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അതെല്ലാം ചെയ്യാമെന്നുള്ളതല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്സിഡൻ്റായിട്ട് തെറ്റ് സംഭവിച്ച പോലെ വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് വചനം വെളിപ്പെടുത്തുക. പിന്നെ എന്തെന്നറിയാം, ഒന്ന് അനുദപിക്കണം. ഇവിടെ ജർമ്മിയാലെ കർത്താവ് വെളിപ്പെടുത്തുക, അവർ ഇന്ന് അവരെ അനുദപിച്ചില്ല, അതാണ് പ്രശ്നം. രണ്ടാമത്തെ എന്താ പറയുക, അവർ ഭയപ്പെട്ടില്ല. ഭയപ്പെട്ടെന്ന് പറഞ്ഞാൽ ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ വരണം. അത് പേടിയല്ല, അത് ദൈവത്തോടുള്ള ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ആദരവാണ് ദൈവഭയം എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണ്, പിന്നെ ചെയ്യുന്ന കാര്യം എന്താ, ഇന്നേ വരെ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നൽകിയ നിയമങ്ങൾ ചട്ടങ്ങൾ അതവർ പാലിക്കുകയും ചെയ്തില്ല. അപ്പോൾ തെറ്റ് സംഭവിച്ചാലും വിഷമിക്കരുത്, ഒന്ന് അനുദപിക്കണം, രണ്ട് ദൈവഭയം വരണം, ദൈവഭക്തി വരണം. എന്നിട്ട് എന്ത് ചെയ്യണം, ദൈവം നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാനൊരു തീരുമാനം എടുക്കണം. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ തെറ്റായി പോയെന്ന് തോന്നി വരുമ്പോൾ അനുദപിച്ചതിന് ശേഷം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിലേക്ക് തിരിച്ചു വന്ന് വഴികളെല്ലാം മാറി കൃപയുടെ വഴിയെ പോകുക എന്നുള്ളതാണ് വചനം. അതാണ് വചനമല്ല. അതുകൊണ്ട് തെറ്റ് സംഭവിച്ചു എന്ന് അടുത്ത് വിഷമിക്കരുത്, അതിനകത്ത് തന്നെ കുടുങ്ങിക്കിടക്കുക. ചില മനുഷ്യരുണ്ട് എന്നെന്തറിയോ, ഏതായാലും പാപം ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത കുസാരം വരെ ഇങ്ങോട്ട് പോകാം, എന്തൊരു പിശാചിൻ്റെ തട്ടിപ്പാന്ന് നോക്കി, ശരിയല്ലേ? അതുകൊണ്ട് വിഷമിക്കരുത്. ഈശോ പറയാം, നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവെ, പരിശുദ്ധാത്മാവേ, ഓരോ കുടുംബങ്ങളെ മേൽ വ്യക്തികളെ എപ്പോൾ കരുണയുടെ കരം നീട്ടണ കർത്താവെ, ആശീർവാദത്തിനുവേണ്ടി ശിരസ് നമിക്കുന്ന ഓരോ കുടുംബങ്ങളിൽ വ്യക്തികളെ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഈ ആശീർവാദ സമയത്ത് ദുഷ്ടാരോപികൾ വിട്ടൊഴിഞ്ഞ കുരിശിനോട് നിബന്ധിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഓരോരുത്തരും മേൽ വന്ന് നിറയട്ടെ. കർത്താവെ, മീഡിയയിലൂടെ ഈ ടോക്ക് ഷെയർ ചെയ്യുന്ന 10,000 സുവിശേഷ വേലക്കാർക്ക് വേണ്ടി ആശീർവാദം കൊടുക്കുകയാണ്. ദൈവമേ, അവരുടെ സുവിശേഷ വേല അവിടെ നിന്ന് ഓർത്ത് അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.